കീ ലൈറ്റ്, അപ്പൊ അതിലും പവർ ഉള്ള ലൈറ്റ് തന്നെ വേണം അല്ലേ. ഹീറ്റ് സിങ്ക് കിട്ടുമോ എന്ന് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. ഞാൻ എടുത്തുകൊണ്ട് അക്രിക്കട കൊടുക്കുന്നു. നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള നല്ല സാധനങ്ങൾ മാത്രം നമ്മൾ അവിടെ നിർത്തുകൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. പുള്ളി അമ്പിനും വില്ലിനും എടുക്കുക, പുള്ളി എന്റെ വില കുറച്ച് തരികയില്ല. വേണ്ട വേണ്ട എന്ന് ഞാൻ പറഞ്ഞത് എന്നോട്. ഹലോ, അപ്പൊ നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ലൈറ്റാണ് ഉണ്ടാക്കിയത്, ഒരു 20 വാട്ട്സിന്റെ ഒരു LED ലൈറ്റ്. ആ ലൈറ്റ് വെച്ചാണ് ഞാനിപ്പോൾ ഇവിടെ ലൈറ്റ് ചെയ്തേക്കുന്നത്. ഒരു കീ ലൈറ്റ് ആയിട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ നമ്മളത് ഉണ്ടാക്കിയത് ഒരു ഫിൽ ലൈറ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട്, ഒരു മെയിൻ ലൈറ്റായിട്ട് യൂസ് ചെയ്യാനായിട്ടല്ല അതുണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് മെയിൻ ലൈറ്റ് വേറെണ്ണം വേണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും ഒരു ലൈറ്റ് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ദൈവമേ, ഇങ്ങേർക്ക് ഈ ലൈറ്റ് ഉണ്ടാക്കുക മാത്രമേ ഉള്ളൂന്നായിരിക്കും വിചാരിക്കുന്നത്. പക്ഷേങ്കിൽ നമുക്ക് ആവശ്യത്തിന് നമ്മൾ ഉണ്ടാക്കിയില്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നു, അത്രേ ഉള്ളൂ, അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഫിൽ ലൈറ്റ് 20 വാട്ട്സിൻ്റെ കീ ലൈറ്റ്, അപ്പോൾ അതിലും പവർ ഉള്ള ലൈറ്റ് തന്നെ വേണം അല്ലേ. അപ്പോൾ അതിലും പവർ ഉള്ള ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു 100 വാട്ട്സിൻ്റെ ലൈറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. 100 വാട്ട്സിൻ്റെ ലൈറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വളരെ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ വെച്ചാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നത്, ഞാൻ ഇവിടെ ഒരു ഹൈമാസ്റ്റിൻ്റെ ബോർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇതിന് 2 പിന്നുണ്ട് കേട്ടോ, 2 സെറ്റ് പിന്നുണ്ട് കണ്ടോ. ഞാൻ 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ 2 വയർ കൊടുത്തിട്ടുണ്ട് ഇതെന്ന്. ലൈറ്റിന് ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇത് 2 സെറ്റായിട്ട് നമുക്ക് കത്തിക്കാൻ പറ്റും. മേളത്തെ ഒരു സെറ്റ്, താഴത്തെ ഒരു സെറ്റ്, 2 സെറ്റായിട്ട് കത്തിക്കാൻ പറ്റിയ ലൈറ്റാണ്. അപ്പോൾ അതിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു സെറ്റിൻ്റെ കളർ മാറ്റാം. ഒരു സെറ്റ് നമുക്ക് കുറച്ച് ഇപ്പോൾ ഒരു വൈറ്റ് ആയിട്ടുള്ള ലൈറ്റാണ് ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഒരു സെറ്റ് നമ്മൾ കളർ മാറ്റിയിട്ട് ഇച്ചിരി വാം ആക്കുവാണെങ്കിൽ ടെമ്പറേച്ചറും ബ്രൈറ്റ്നസ്സും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു ലൈറ്റാക്കി നമുക്കിത് മാറ്റാനായിട്ട് പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരു സാധനമായിരുന്നു യൂസ് ചെയ്തത്. അപ്പോൾ ഇതൊരു DC to DC ബൂസ്റ്റ് കൺവെർട്ടറാണ്. അപ്പോൾ ഈ സാധനം മോഡിഫൈ ചെയ്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ യൂസ് ചെയ്തത്. ഇതിപ്പോൾ മോഡിഫൈ ചെയ്യാത്തത്. ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്കും 35 വോൾട്ടാണ്. അപ്പോൾ അത് കൂട്ടി 2 എണ്ണമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, 2 സെറ്റ് LED വേണ്ടിയിട്ട് 2 എണ്ണം. അപ്പോൾ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ LED കത്തിക്കുമ്പോഴത്തേക്കും ഇതിൽ ഹീറ്റ് സിങ്ക് വെക്കണം. അപ്പോൾ ഹീറ്റ് സിങ്ക് ഇല്ലാണ്ട് LED കത്തിച്ചാൽ കത്തും കുഴപ്പമില്ല, കുറച്ച് ഒരുപാട് നേരം കത്തുകയില്ല, കുറച്ച് നേരം കത്തി കഴിയുമ്പോഴത്തേനും മൊത്തത്തിലെ LED ഓരോന്ന് ഡിമ്മായി കത്തിപ്പോകും. ഓക്കെ, സ്ക്രാപ്പ് കിട്ടുന്ന കട ഉണ്ടല്ലോ, ആക്രിക്കട എന്ന് പറയും. ഇതിലെ ആക്രിക്കട അല്ലെങ്കിൽ പട്ടാളക്കട എന്നൊക്കെ ചിലർ പറയും. അപ്പോൾ ആക്രിക്കട വഴിയൊക്കെ നമുക്ക് പോയി നോക്കി കണ്ട് ഇലക്ട്രോണിക്സ് സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് തപ്പി അതിനകത്തു നിന്ന് ഹീറ്റ് സിങ്ക് കിട്ടുമോ എന്ന് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഹീറ്റ് സിങ്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതിലോട്ട് സെറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ നമുക്ക് ഹീറ്റ് സിങ്ക് കൊണ്ടുവന്ന് ഇത് ഫിറ്റ് ചെയ്ത് ഈ ഒരു 2 പവർ സപ്ലൈയും കൂടെ സെറ്റ് ചെയ്ത് ഇൻപുട്ട് പവറും കൊടുത്ത് എല്ലാം സെറ്റാക്കി ലൈറ്റായിട്ട് കത്തിക്കാം. വീട്ടിൽ കിടക്കുന്നുണ്ടല്ലോ, വീട്ടിൽ കിടക്കുന്ന പഴയ ആക്രി അതുപോലെ സാധനങ്ങളെല്ലാം കൂടെ ഞാൻ എടുത്തുകൊണ്ട് ആക്രിക്കട കൊടുക്കുന്നു. നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള നല്ല സാധനങ്ങൾ മാത്രം നമ്മൾ അവിടെ നിർത്തുകൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് ഡിക്കിയിലിട്ടിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ഈ വണ്ടിയുടെ തന്നെ കുറച്ച് മാറ്റിയ ബ്രേക്ക് ഡിസ്കും അങ്ങനെ ഒരു അത്ഭുതത്തോറ സാധനങ്ങൾ നമ്മളിത് കൊണ്ടുപോയി വേണ്ട സാധനം മേടിക്കുകയാണ്. ആക്രി കൊടുത്ത് ആക്രി മേടിക്കുക. എൻ്റെ എനിക്കൊരു പ്രശ്നമുണ്ട്, നമ്മളിങ്ങനെ പോയിട്ട് നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് കൊള്ളാമല്ലോ, നമുക്ക് കാണുമ്പോഴത്തേക്കും ഇത് കൊള്ളാം, ഇത് കൊണ്ടപ്പോൾ ഐഡിയ ഉണ്ടാവും, നമുക്ക് തലയിൽ ഐഡിയ ഒക്കെ ഉണ്ടാവും. വീട്ടുകാരെ നോക്കുമ്പോഴത്തേക്കും ദേ അവൻ ആക്രി കൊടുക്കാൻ പോയാൽ ദേ കുറേ ആക്രി ആയിട്ട് ഇങ്ങോട്ട് വരുന്നു, എന്തൊരവസ്ഥയാണെന്ന് ഓർക്കണേ. വീട്ടിൽ കിടക്കുന്ന കണ്ട സാധനങ്ങളെല്ലാം കൂടെ കണ്ട പ്ലാസ്റ്റിക്കും പഴയ പേപ്പറും എല്ലാം അവിടെ കൊടുക്കാൻ പോകുന്നത് ഞാനാ. അതുകൊണ്ട് അവിടെ കൊടുത്തിട്ട് കാശ് മേടിക്കില്ല, അവൻ അവിടെ നിന്ന് വേറെ സാധനം എടുത്തു തിരിച്ചുകൊണ്ട് വരും. അവസാനമായപ്പോഴത്തേക്കും ഇനി നേരെ ആക്രിയും പൊയ്ക്കൊണ്ട് ഇങ്ങോട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു പറഞ്ഞു ഇടാൻ നിർത്തി. നമ്മളിവിടെ ഒരു സ്ഥലത്ത് വന്നു, പക്ഷേ എങ്കിൽ സാധനം കിട്ടിയില്ല, അവിടെ സാധനം ഉണ്ടായില്ല. ജസ്റ്റ് തപ്പി നോക്കിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്കിനി വേറെ സ്ഥലത്ത് നോക്കാം. ഈ ആക്രിയുടെ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ബിസിനസ്സൊന്നുമല്ല, നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സംഗതി കേട്ടോ. പണ്ടാരം ഒരു ഗേറ്റ് ഉണ്ടല്ലോ ഇവിടെ, ഇവിടെ ചില്ലും കൊണ്ട് പോകുമോ, വലിയ രക്ഷ കിട്ടും. അപ്പോൾ നമ്മളെന്താ പറഞ്ഞു വന്നേ, ആക്രി ബിസിനസ് അല്ലേ, വളരെ നല്ല ബിസിനസ്സാണ് കേട്ടോ. അപ്പം നമ്മൾ ഒരു സാധനം എടുക്കാനായിട്ട് ഇവിടെ വന്ന്, അപ്പോൾ പുള്ളി അമ്പിനും വില്ലിനും എടുക്കുകയല്ല, പുള്ളി എൻ്റെ വില കുറച്ച് തരികയില്ല. അപ്പോൾ കണ്ട് കണ്ട് നല്ലൊരു ഹീറ്റ് സിങ്ക് ഉള്ളൊരു കമ്പ്യൂട്ടർ നമുക്ക് വേണ്ട, എന്നാൽ പിന്നെ അത് നോക്കാമെന്ന് വിചാരിച്ച് എനിവേ നമുക്ക് നോക്കാം. വേണ്ട വേണ്ട എന്ന് ഞാൻ പറഞ്ഞത് എന്നോട്. കേൾക്കണ്ടേ, എന്നെ ചെയ്യാനാന്ന
എന്താന്ന് വെച്ചാലേ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുള്ളി കാരണം ഞാൻ കാരണമല്ല അത് മേടിച്ച് ഞാൻ ചുമ്മാ ഒരു വഹ മനുഷ്യൻ. ഹീറ്റ് സിങ് അന്വേഷിക്കാൻ പോയ ഞാൻ അവസാനം ഒരു കമ്പ്യൂട്ടർ മൊത്തത്തിൽ ചുമന്നുകൊണ്ട് വന്നു. എന്തായാലും കുറച്ചും കൂടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഞാനൊരു എന്താ ഒരു അലൂമിനിയത്തിൻ്റെ ഈ ചാനൽ മേടിച്ചിട്ടുണ്ട്. ഈ ചാനൽ ഒരു ഈ ചാനലാണ്, ഈ ചാനലിലാണ് ഇനി പറയുന്നത്. നമ്മുടെ ഈ ഷോക്കേസിനൊക്കെ ഗ്ലാസ് ഒക്കെ ഇടുകയല്ലേ, അപ്പോൾ ഗ്ലാസിൻ്റെ ആ ഗ്ലാസ് ഇതിനകത്തുകൂടി ഇടുന്നു. ഈ രണ്ട് എന്തിനാ ഈ സാധനം ഇതിനകത്തുകൂടിയാണ് ആ ഗ്ലാസ് ഇടുന്നത്, മനസ്സിലായില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇങ്ങനെ തെന്നിച്ച് വിടുന്ന ഗ്ലാസ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചാനൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാനല് നമുക്കൊരു രണ്ട് മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേലും ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഒരു ഹീറ്റിങ് ആയില്ലേ. അപ്പം ഞാനിങ്ങനെ ഇത് മേടിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ നമ്മൾ ഹീറ്റ് സിങ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനത് ഒട്ടിച്ചെടുത്തേക്കാണ് കേട്ടോ. ഒട്ടിക്കാൻ സൂപ്പർ ഗ്ലൂ. അപ്പോൾ സൂപ്പർ ഗ്ലൂ കൊണ്ട് നമ്മളിത് ഒട്ടിച്ച് ഈ ചാനലിലത്തെ ഞാൻ പെയിൻറ്റ് കളഞ്ഞ് ജസ്റ്റ് തീയെ കാണിച്ചു കത്തിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉരച്ച് കഴുകി കഴിയുമ്പോഴത്തേക്കും പെയിൻ്റ് എല്ലാം പോയി. പെയിൻ്റൊക്കെ ചാരമായിട്ടിരുന്നതെല്ലാം ഒഴുകിപ്പോയപ്പോഴത്തേക്കും നല്ല ക്ലീൻ ആയിട്ടുള്ള ഇതായി. പെയിൻറ്റ് കളഞ്ഞു ഏറെക്കുറെ സെയിം സൈസ് ആണോ ഇങ്ങനെ ഇതേ. ഓക്കെ, നമുക്ക് ഇതെടുത്ത് ഫിറ്റ് ചെയ്യാം. എടുത്ത് മര്യാദയ്ക്ക് വെക്കുന്നു, ഒന്ന് ഞെക്കി കൊടുക്കുന്നു. നമ്മൾ തെർമൽ പേസ്റ്റും തേച്ചു. ഈ ഹീറ്റ് സിങ്കിലോട്ട് നമ്മുടെ LED തങ്ങ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വേറൊരു CPU ഫാൻ എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ഇത് ഫിറ്റ് ചെയ്യണം? ഒട്ടിച്ചോക്കാല്ലേ? ഏ, ഒരുപാട് ബലമൊന്നും വരുന്നല്ലോ, പൊട്ടിച്ചു വെക്കാമേ എല്ലാത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് പീസ് പ്ലാസ്റ്റിക് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ സൈഡിലോട്ടും ഈ സൈഡിലോട്ടും പൊട്ടിച്ചു വെക്കുന്നു. നടുക്കോട്ട് ഈ ഒരു ഫാൻ എടുത്ത് സെറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു പവർ സപ്ലൈ, ഇവിടെ ഒരു പവർ സപ്ലൈ. ഇത്രയാണ് നമ്മുടെ ലൈറ്റിൻ്റെ സെറ്റപ്പ്. ഓക്കെ, ഇനി നമുക്ക് ഈ വയറെല്ലാം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആയിട്ട് കണക്ട് ചെയ്ത് കൊടുത്ത് ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ അത്രയും പരിപാടി ചെയ്ത് ഇതാ ഈ സാധനം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് പവർ സപ്ലൈ വെച്ചു, നടുക്കൊരു ഫാൻ വെച്ചു, ഫ്രണ്ടിൽ LED പാനൽ വെച്ചു, മൊത്തത്തിൽ ഹീറ്റ് സിങ്ക് പോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതുവഴി ഇങ്ങനെ കാറ്റ് കീറി ഇറങ്ങിക്കോളി ഓട്ടയ്ക്കകത്തൂടെ പ്രീട്ടിയില്ലേ. അപ്പോൾ ഇത്രയും സാധനം റെഡിയാണ്. ഇനിയുള്ള ചോദ്യം ഇത് എന്ത് വെച്ച് പവർ ചെയ്യുന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് പവർ സപ്ലൈ എടുക്കണം. അപ്പോൾ നമ്മുടെ ലൈറ്റ് കത്തിക്കാനായിട്ട് ഇതിനകത്തെ ഈ സാധനം കണ്ട ഇതാണ് ഇതിനകത്തെ പവർ സപ്ലൈ. അപ്പോൾ ഈ പവർ സപ്ലൈ നമുക്ക് ഈ പവർ സപ്ലൈ സ്വിച്ചും ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ഇത് നമുക്ക് അഴിച്ചെടുക്കാം. ഈ പവർ സപ്ലൈ അഴിച്ചെടുക്കുന്നതിന് മുന്നേ ഈ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെന്ന് നോക്കണോ? ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഈ സാധനം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇത് വർക്ക് ചെയ്ത് കേട്ടോ. വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ്, പക്ഷേ മീൻസ് പഴയ സാധനമായതുകൊണ്ട് വലിയ പവറൊന്നും കാണില്ല, എങ്കിലും വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ്. എന്നാലേ, അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തുണ്ടായിരുന്ന കൂട്ട് തന്നെ ഒരു പവർ സപ്ലൈൻ്റെ ബോർഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ബോർഡ് ഞാൻ ഇപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ കണ്ട ഒരു ബാറ്ററി എന്ന് പറയുള്ളല്ലേ, ബാറ്ററിയുടെ പെട്ടിക്കകത്തോട്ടാക്കി റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ തൊട്ടപ്പോൾ ഓരോ വയർ ചെയ്തുകൊണ്ട് അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തില്ല, ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കിയേ ഉള്ളൂ. അപ്പോൾ ഇത് വർക്ക് ചെയ്യുമെന്ന് ഫസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ ലൈറ്റിൽ കണക്ട് ചെയ്ത് നോക്കാനായിട്ടെ. ഒന്നും പറ്റിയില്ല, അല്ല പറയാൻ പറ്റത്തില്ലേ. ചിലപ്പോൾ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഓൺ ആക്കുമ്പോഴായിരിക്കും ഒറ്റ പൊട്ട് കിട്ടുന്നത്. ഇതേല് ഒരു സ്വിച്ച് കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ആ സ്വിച്ച് കൂടെ ഓൺ ആക്കിയാൽ ഇതേല് നമുക്ക് 12 volt ഔട്ട് കിട്ടും. കുഴപ്പമൊന്നുമില്ല, വർക്ക് ചെയ്യുമായിരിക്കും അല്ലേ. അല്ലാണ്ട് അവിടെ പോകാൻ
ഓക്കെ, അപ്പോ ഫാൻ കറങ്ങുന്നുണ്ട്. ഇന്ന് പോയി ഫാൻ ഇച്ചിരി ഒച്ച കൂടുതലുണ്ട് കേട്ടോ. വെട്ടെന്ന് പറയുമ്പോ നല്ല വെട്ടമുണ്ട് കേട്ടോ, നൈസായിട്ട് വെട്ടമുണ്ട്, അടിപൊളി വെട്ടമുണ്ട്. എന്താ വെട്ടം? അപ്പൊ സാധനം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി, എല്ലാം ക്ലീൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ ഒരു സൈഡിലെ ഒരു പാർട്ട് എൽ ഇ ഡിൻ്റെ നമ്മൾ കളർ ചേഞ്ച് ചെയ്യണം. നമുക്കൊരു റെഡിഷ് കളറാക്കണം, ഐ മീൻ വാം കളറാക്കണം. അതിനായിട്ട് നമുക്കിനി ബാക്കി പരിപാടി ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള കളറായി കിട്ടിയാൽ മതി. ചെറിയൊരു ഓറഞ്ച് ടിൻ്റ് ഉണ്ട് ഈ താഴത്തെ എൽ ഇ ഡികൾക്ക്, മേളത്തേന് വൈറ്റ് ആയിട്ടുള്ള കളറാണ് കണ്ടില്ലേ. ഇപ്പോൾ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള കളറാണ് അല്ലേ, ഒരെണ്ണം കുറയ്ക്കാൻ പോവാ. ഇതിപ്പോൾ ഇച്ചിരി ബ്ലൂഷ് ആയില്ലേ, അതുപോലെ അത് നമുക്ക് കൂട്ടാം. നമുക്കിനി ബ്ലൂവിൻ്റെ ഇൻസിറ്റി കുറയ്ക്കുകയാണേ, കണ്ടോ. ഇപ്പോൾ ഒരു വാം ആയിട്ടുള്ള കളറായി. ഒരുപാട് വാമാണെന്ന് വെച്ചാൽ ഒരുപാട് വാമല്ല, അത്യാവശ്യം അല്ലേ. ഫാനിൻ്റെ ഒച്ച മാത്രം ഞാനിപ്പോൾ നോക്കിയിട്ട് കുറച്ച് കൂടുതലായിട്ടുള്ളൂ. 12 volt കൊടുത്തിട്ടാണ് ഫാൻ ഇത്ര സ്പീഡിൽ കറങ്ങുന്നത്. കുറച്ച് വോൾട്ടേജ് കുറച്ച് കൊടുക്കുവാണെങ്കിൽ ഫാൻ ഇത്ര സ്പീഡിൽ കറങ്ങില്ല. അതും കൂടെ മേ ബി നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ലൈറ്റായി, നമ്മുടെ ഫിൽ ലൈറ്റായി, ഇപ്പോൾ കീ ലൈറ്റായി, പവർ സപ്ലൈ ഒക്കെ ഇങ്ങനെ കുറച്ച് കട്ടിയുള്ള ബീഫി ആയിട്ടുള്ള പവർ സപ്ലൈ കേട്ടോ, ബീഫ് പോലത്തെ പവർ സപ്ലൈ. കുഴപ്പമില്ല, കണ്ട ബാറ്ററി ഞാൻ തെറ്റിദ്ധരിക്കുമെങ്കിലും ഇനി ഇത് ഒരു സ്റ്റാൻഡിൽ സെറ്റ് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ക്ലാമ്പോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഒന്ന് സെറ്റാക്കിയിട്ട് ഒരു സ്റ്റാൻഡിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് നേരെ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലൊരു ലൈറ്റായി കിട്ടും. ഇതുപോലെ തന്നെ 200 watts ഉണ്ടാകും കേട്ടോ നമുക്ക്, ഈ സെയിം സാധനം തന്നെ 200 watts കൊണ്ട് ബോർഡ്. അപ്പോൾ ഈ പവർ സപ്ലൈ കൊണ്ട് 200 watts സുഖമായിട്ട് പവർ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ രണ്ടെണ്ണമാണ് യൂസ് ചെയ്യുന്നത്, 100 watts 150 watts വരെ പവർ ചെയ്യാം ഒരു പവർ സപ്ലൈ കൊണ്ട്. അപ്പോൾ നമ്മൾ ഹാഫ് ഹാഫ് ആയിട്ട് പവർ ചെയ്യുന്നതുകൊണ്ട് ഒരെണ്ണത്തിന് 70 watts 75 watts വരുന്നുള്ളൂ. രണ്ടും കൂടെ വർക്ക് ചെയ്യാനാണ് 200 watts ഇതിൻ്റെ കേസിലാണെങ്കിൽ 100 watts വേണ്ടത്. അതായത് 200 watts ഒരു ബോർഡാണെങ്കിലും ഈ രണ്ട് പവർ സപ്ലൈ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ. അത്രേ ഉള്ളൂ, ആകെ പറഞ്ഞു മുഴുവൻ കുഴപ്പിച്ച് പണ്ട കടക്കി. ഓക്കെ, അപ്പം നമ്മൾ ചെറിയൊരു ഡിഫ്യൂസറും കൂടി ഇതിനെ വെച്ചിട്ടുണ്ട് കേട്ടോ, ലൈറ്റ് ഡിഫ്യൂസ് ആകാനായിട്ട്. ചെറിയൊരു ഡിഫ്യൂസറിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ്, നമ്മുടെ ടി വിയുടെ ഒക്കെ അകത്ത് കിട്ടുന്ന ഡിഫ്യൂസറിൻ്റെ ഷീറ്റ് കേട്ടോ, ടി വി ഒക്കെ തല്ലി പൊളിക്കുവാണെങ്കിൽ. അപ്പം നമുക്ക് എന്തായാലും ഇനി ഒന്ന് ഓണാക്കി നോക്കാം, ഇച്ചിരി ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് കാണാം. ഓക്കെ, ഇപ്പോൾ ആ ഷാഡോയുടെ പ്രശ്നമൊക്കെ അങ്ങ് മാറി. ഇപ്പൊ ലൈറ്റിനെ ഏകദേശം ലൈറ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, പക്ഷെ നല്ല വെട്ടമുണ്ട് കേട്ടോ, അടിപൊളി. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് ഒരു 100 watts ഒരു വീഡിയോ ലൈറ്റാണ് ഉണ്ടാക്കിയത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയില് 20 watts ലൈറ്റാണ് ഉണ്ടാക്കുന്നത്. ഇനി അടുത്ത വീഡിയോയില് ഇനി നമ്മൾ വേറെ ലൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇറങ്ങി ഓടിക്കുക കേട്ടോ, വേറെ നിവൃത്തി ഒന്നുമില്ല. പണ്ടാവിടെ അങ്ങനെ എത്ര ലൈറ്റ് അല്ലേ ഉണ്ടാക്കി വെക്കുന്നത്. ആക്ച്വലി നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ലൈറ്റാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പോൾ എന്തായാലും അത്യാവശ്യമുള്ള ലൈറ്റുകളെല്ലാം ആയി. ഇനി നമുക്ക് പിന്നീട് എപ്പോഴേലും വേറെ ലൈറ്റ് ഉണ്ടാക്കാം, പറയാൻ പറ്റത്തില്ല. എൻ്റെ കാര്യം ആവുമ്പോൾ ചിലപ്പോൾ വീണ്ടും വേറെ ലൈറ്റുമായിട്ടൊക്കെ വന്നിരിക്കും, എന്തായാലും ക്ഷമിക്കുക ഇനി അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് 100 watts ഒരു ലൈറ്റ് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പം കിട്ടിയില്ലേ. അപ്പോൾ 2 voltage മൾട്ടിപ്ലയർ അല്ലെങ്കിൽ വോൾട്ടേജ് ബൂസ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ ലൈറ്റ് ഉണ്ടാക്കിയേക്കുന്നത്. ഒരു ഫാൻ വെച്ചിട്ടുണ്ട്, ഫാൻ ഇച്ചിരി ഒച്ച കൂടുണ്ട്. മര്യാദയ്ക്ക് ഒരു സാധാരണ ചെറിയ ഫാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ CPUവിനകത്തുള്ള വലിയ ഫാൻ തന്നെ വെച്ചാൽ സമാധാനമാകുള്ളൂ, അതുകൊണ്ട് ഇച്ചിരി ഒച്ചയുണ്ട്. ഇനി അത് കുറയ്ക്കാനായിട്ട് വേറെ ഏതെങ്കിലും വഴി നോക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ബാക്കി സംഗതികളെല്ലാം സെറ്റാണ്. ഡിഫ്യൂസർ എല്ലാം അടിപൊളി, 2 set ആയിട്ട് എൽ ഇ ഡി വർക്ക് ചെയ്യുന്നുണ്ട്. വാം ഉണ്ട്, കൂളായിട്ടുള്ള ലൈറ്റും ഉണ്ട്, രണ്ടും ഇൻഡിവിജ്വൽ ആയിട്ട് അഡ്ജസ്റ്റും ചെയ്യാം. 12 volt വർക്ക് ചെയ്യുന്നത്, ഒരു കമ്പ്യൂട്ടറിനകത്തെ തന്നെ പവർ സപ്ലൈ യൂസ് ചെയ്താണ് നമ്മൾ ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. 12 volt വർക്ക് ചെയ്യുന്നത്, മേ ബി ഒരു 100 ആമത്തേക്ക് 12 × 6 = 6 7 ആമ്പിയർ വലിക്കുമായിരിക്കും, എത്ര നമുക്ക് കണക്കൂട്ടിയെടുത്തു. 12 volt വർക്ക് ചെയ്യുന്നത് മീൻസ് നമ്മൾ ഇതിനകത്ത് സപ്ലൈ ചെയ്യുന്നത്.
അപ്പോൾ എന്തായാലും വീഡിയോ ചെയ്യാനായിട്ട് ലൈറ്റിന് ആവശ്യമുള്ളവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ലൈറ്റാണ് ഇത്. അത്യാവശ്യം നല്ല രീതിയിൽ വെട്ടമുണ്ട്, നമുക്ക് വെട്ടം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡിഫ്യൂസറും ഉണ്ട്, ഇങ്ങനെ ലൈറ്റ് കട്ട് ചെയ്യാനുള്ള മറ്റേ ബാൻഡോർ പോലത്തെ ഡോർ കൂടെ സെറ്റ് ചെയ്താലും അടിപൊളിയായിരുന്നു. എന്തായാലും ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് മൊത്തത്തിൽ ഒരു ബൗൺസ് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ സൈഡിൽ നിന്ന് കൊടുക്കാനൊക്കെ ആവശ്യമുള്ളൂ. മൊത്തത്തിൽ ലൈറ്റിംഗ് കിട്ടിയാൽ മതി, ഒരുപാട് കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഞാൻ ലൈറ്റ് കട്ട് ചെയ്യാനുള്ള ബാൻഡോർ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ പ്രൊജക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെറിയൊരു ലൈക്ക് ഇട്ടേക്കുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ ലൈറ്റ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും സാധനമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.